അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളെ ഇന്ന് നമ്മൾ വന്നതേ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ്. ഒരു കടിയാണ്, വെറും 2 സാധനം മതി തന്നെയാളെ നമ്മളെ ഈ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വാട്ടേ, പരത്തേ, കൊയക്കേ, എത്തും പണിയില്ല ഇതിന്. എളുപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തോളി, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എന്നാലേ നമുക്ക് വീഡിയോയിലേക്ക് നേരെ അങ്ങോട്ടാണ് പോവാം. ഇനി കുറേ അതും പറഞ്ഞ് കുത്തിർക്കണ്ടല്ലോ. അപ്പം എന്നാൽ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് കണ്ട് 3 മുട്ടയൊക്കെ അങ്ങോട്ട് ഉടച്ച് പറഞ്ഞു തന്നെയാളെ. 3 മുട്ടയാണിതേ. ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് 2 എണ്ണമൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. ഒരു മുട്ടൻ്റെ കുഞ്ചയിൽ ഉടഞ്ഞു പോയിക്കണ്, അതുകൊണ്ടാണ് കേട്ടോ അതിൽ കലങ്ങിയിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഈ മുട്ട ഇനി നമുക്കൊരു വിസ്കോ, സ്പൂണോ, ഫോർക്കോ എന്തെങ്കിലുമൊക്കെ എടുത്താണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താളെ കേട്ടോ. ആ മുട്ട കുഞ്ചി എല്ലാം നാട് കലങ്ങിക്കോട്ടെ. എന്നിട്ട് ഇതിക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ 3 മുട്ടയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് കേട്ടോ, ഏറണ്ട. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താളി. ഇളക്കാൻ പിസ്കത്തരം കാട്ടണ്ട, ആ മുട്ടയാണ് അതായത്. അതിൽ ഉപ്പേ അവിടെയും പടിയും കട്ട ഒടിച്ചവിടെ കടക്കൂ, അലിഞ്ഞാണ് പോവില്ല. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തോളി കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി നമുക്ക് അതിക്ക് വേണ്ടത് എന്താ വെച്ചാല്, ഒരു സവാള എടുത്ത് കണ്ട് ഞാൻ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിരുത്തുന്നു കേട്ടോ. കലോണം കട്ടി കുറച്ചങ്ങനെ അങ്ങോട്ട് അരിയുമാണോ, വലിയ മുട്ടി കണ്ടാക്കി ഇങ്ങോട്ട് അരിഞ്ഞിടും വേണ്ട. കട്ടി നല്ലോണം കുറഞ്ഞോട്ടെ, അപ്പോൾ തന്നെ ഒരു രസം കിട്ടുള്ളൂ. മുട്ടയിൽ വലിയ കട്ടിലുള്ളി കടിച്ചാൽ രസം കിട്ടൂല. അപ്പം ഞാനേ അടുപ്പത്തേക്ക് ഒരു പാത്രം ഇങ്ങോട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഒരു ഫ്രൈ പാനാണ് വെച്ചെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തത്. നമ്മൾ ഉണ്ടാക്കേണ്ട പാത്രത്തിന് പാകാക്കിയുള്ള മുട്ടെടുത്താലും മതി. സാധനം എടുക്കണമൊക്കെ അവനാൻ്റെ ഇഷ്ടം പോലെ തന്നെയാളെ. തോന ഉണ്ടാക്കണം എന്നുള്ളവർക്ക് തോന മുട്ട ഉണ്ടാക്കാം, കുറച്ച് മതികൾക്ക് കുറച്ച് ഉണ്ടാക്കാം. ഏതായാലും ഞാൻ ആ ചട്ടിക്ക് ഞേ 1 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. നല്ല നെയ്യാണ് ഇട്ടെടുക്കണത്. അമ്മ മിൽമ നെയ്യില്ലേ കുപ്പിയിൽ വാങ്ങണേ, അതാട്ടോ. ഇനി നെയ്യില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മറന്നിടത്തോളി. നെയ്യില്ലാന്ന് വിചാരിച്ചാണ്ട് നിങ്ങൾ ഉണ്ടാക്കാതെ കുമ്മാണ്ട, എളുപ്പം ഉണ്ടാക്കാമല്ലോ, എല്ലാവർക്കും ഉണ്ടാക്കാം. അതുകൊണ്ടേ നെജ്ജില്ല ഇല്ലാണ്ട് ഉണ്ടാക്കാതെ കുത്തിർക്കണ്ട, ഉണ്ടാക്കിക്കോളി. എല്ലാവരും ഉണ്ടാക്കിക്കോളി. കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാൽ മതി. വെളിച്ചെണ്ണൊക്കെ അപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവും. ഓയിൽ ഇനിയും പാരണമെന്നില്ലേ, അത് തീരെ ചോയ്മാണും കിട്ടൂല. അത് പാരനോ പാരാത്തൊക്കെ കണക്കനേക്കാരോ. അപ്പം ഇനി നമ്മൾ ഈ മുട്ടൻ്റെ പകുതി നിങ്ങോട്ട് പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പകുതി അങ്ങോട്ട് പറഞ്ഞെടുത്താൽ മതി കേട്ടോ. പകുതി അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ചട്ടിയിൽ നല്ലോണം പരത്തി കൊടുത്താൽ മതി ഇട്ടത്. ചട്ടി കൊണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങനെ ചുറ്റിച്ചാലും മതി. അല്ലെങ്കിൽ പിന്നെ നമ്മളെ കയ്യിലുള്ള സ്പൂണോ ഉണ്ടോ ഒത്തുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ട് ആക്കി കൊടുത്താൽ മതി. ആ ഉള്ളിയൊക്കെ കട്ടടിച്ചിനേ, ഉള്ളി ചിലപ്പോൾ അവിടെയും പടി ഇങ്ങനെ നിന്നു വരൂ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങോട്ട് വെതിരിക്കാണ്ടേ മുട്ട അങ്ങനെ മേലെ പരത്തിച്ചെടുക്കട്ടെന്നെയാളെ. മുട്ടല്ലാത്ത പറയുന്നത് ബ്രെഡ്, മുട്ടൻ്റെ മേലെ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചെടുക്കട്ടോ. ഞാൻ 4 ബ്രെഡ് വെക്കുന്നുണ്ട്. 4 ബ്രെഡ് വെക്കാനുള്ള സ്ഥലം ഈ ചട്ടിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം വെക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി എത്ര എണ്ണം, 2 എണ്ണം മതിയെങ്കിൽ 2 മുട്ട, 1 മുട്ടയൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കട്ടോ. കുട്ടികൾക്കൊക്കെ ഞാളെ നല്ല ഇഷ്ടപ്പെടും ഇത്. എളുപ്പം അങ്ങോട്ട് ഉണ്ടാക്കും ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കണം കേട്ടത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് 3 ആക്കും, നല്ല ഇഷ്ടമുള്ള സാധനം അത്. ഇതുപോലെ ഇടക്കിടക്ക് ഉണ്ടാക്കി തിന്നു. ഇത് ഉണ്ടാക്കാൻ ഞാൻ കൂടുമാണ്ടോ, ഒലിക്ക് പോലെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി തിന്നും ചെയ്തോളൂ. അപ്പം ഇനി നമുക്ക് ഈ മുട്ട ഉണ്ടല്ലോ, ഇതൊരു പാത്രത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയേക്കട്ടോ. കരിയരുത്, സിമ്മിലാക്കി വെക്കണം. മുട്ട പാർന്നാൽ പിന്നെ സിമ്മിലാക്കി വെക്കണം തിജിട്ടോ. പിന്നെ തിജി കൂട്ടി വെക്കരുത്. മുട്ടല്ലേ എന്നാലും വേവേ. അപ്പോൾ മുട്ടൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടീന് കേട്ടോ. ഇനി ഒരു പാത്രത്തേക്ക് ഇതേമാതിരി ഇങ്ങോട്ട് മാറ്റിയേക്കാണ്. കൗത്തിരണ്ട, ഇതേപോലെ ഇങ്ങോട്ട് നീക്കിത്താളേണ്ടി. എന്നിട്ട് ആ ചട്ടി തന്നെ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുത്തണ്ടേ. 1 സ്പൂൺ നെയ്യും കൂടിയൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്ത് കണ്ട് ബാക്കിയുള്ള പകുതി മുട്ട ഉണ്ടല്ലോ അതും കൂടിയൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുക്കുക. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് ആദ്യം നമ്മൾ കാട്ടിയ മാതിരി തന്നെ ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ച് കണ്ട് ആ ചട്ടിയിൽ ആകെ അങ്ങോട്ട് പരത്തി കൊടുക്കട്ടോ. നല്ലോണം അങ്ങോട്ട് പരന്നോട്ടെ, കൈനോട്ടോളം അങ്ങോട്ട് പരത്തിക്കോളി. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ആദ്യം ചെയ്ത മാതിരി തന്നെ കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് വെതറി കൊടുക്കുക. പിന്നെ അധികം നുഴണ്ട കേട്ടോ, കുട്ടിയൊക്കെ ഉണ്ടാക്കണത് നമ്മളേ എരിയണ്ട, എരിയാൻ മാത്രം നുഴണ്ട. ഇതിൻ്റെ കുരുമുളക് പൊടി ഇടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോനുണ്ട് തോന്നും, അതേ എരില്ലാത്ത പൊടിയാണ്. അപ്പം ഇനി ഇത് ഇനി എത്ത് കാട്ടണമെന്നോ, സിമ്മിലിട്ടെടുക്കിയിട്ട് തന്നെയാളെ. പിന്നെ മുട്ട പാർന്നുകൊണ്ട് സിമ്മിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞോ. ഇനി നമുക്ക് ഈ ആദ്യത്തെ മുട്ട ഉണ്ടല്ലോ അതിങ്ങോട്ട് കൗത്തി അങ്ങോട്ട് ഇട്ടെടുക്കുക അതിൻ്റെ മേലെ കൂടെ. കണ്ടില്ലേ
അപ്പം അടിയിലും മേലെയും ആ മുട്ടക്കൂട്ടും കൂടെ വന്നപ്പോളേ ബ്രെഡിനെ കാണാതായിട്ടോ, ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ പോയിക്കണ്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെയാണ് കിടന്നോട്ടെ, പറ്റങ്ങളെ സിമ്പിളാക്കി വെച്ചാളി, അല്ലെങ്കിൽ കരിഞ്ഞോവും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബ്രെഡും ഒക്കെ നല്ലോണം ചൂടായിക്കോട്ടെ. നിങ്ങൾ ഇതിൻ്റെ പുറത്ത് കൂടെ കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് തേച്ച് കൊടുത്താളി, നല്ലോ സാറാവും. എൻ്റെ റിതുട്ടം കണ്ടില്ല, എൻ്റെ അടുത്ത് വന്നിങ്ങ നോക്കിക്കണ്, ഇതാണ് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോവാത്തത്. ഇവിടെ ഉള്ള മക്കളെ ഫേവറേറ്റ് സാധനമാണിത് കേട്ടോ. ഓ ഇനി അടുത്ത് നിന്ന് അങ്ങോട്ട് പോവില്ല, ഓ ടേസ്റ്റ് വെക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ജിതുണ്ട്, ഞാനാണ് മറിച്ചാന്ന് പറഞ്ഞ് ഇവിടെ കാത്തുക്കുണ്ട്. മറിച്ചാൻ ഓന് ചട്ടിയോണ്ടാണ് മറിച്ചാൻ കിട്ടേണ്ടിയേ. ഇച്ചാണെങ്കിൽ ഓല് മറിച്ചനെ കാണുമ്പോഴത്തേന് നെഞ്ഞിങ്ങനെ പെടക്കും, അതെങ്ങാനും കാൽമ കൂടെ കൊയിഞ്ഞാടോ എന്നുള്ള ബേജാറച്ച്. അപ്പോൾ ചട്ടിയോണ്ട് മറിച്ചാൻ ഇവിടെ ഇങ്ങനെ കാത്തു കുതിർക്കുകയാണ്. അപ്പോൾ മറിച്ചിടണ ജിതു ഏട്ടനയാളെ, ഞാൻ ഓന് കൊടുക്കാൻ മറിച്ചിട്ടാണ്, അല്ലാതെ ഓൻ പോവില്ല. ഓൻ ആക്കണോ എൻ്റെ മറിച്ചൽ, അതാണോ എൻ്റെ മറിച്ചൽ കേട്ടോ. അപ്പം ഞാൾ ഇത്രയുള്ളും വീഡിയോ നമ്മളെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കടി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇനി ചായയൊക്കെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അതിക്ക് ഇതുണ്ടാക്കി അങ്ങോട്ട് കുടിച്ചോളി. ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ. നല്ല എളുപ്പമല്ലേ, എളുപ്പം അങ്ങോട്ട് ഉണ്ടാക്കാം. രണ്ട് മുട്ടി രണ്ട് ബ്രെഡും ഉണ്ടായാൽ സൂപ്പറായി. അപ്പം എന്നാലേ പിന്നെ എന്നും പറയണ മാതിരി തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഈ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.